അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചതച്ച പെരിഞ്ചീരകം ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ പെരിഞ്ചീരകം എടുത്താലും മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, രണ്ട് ഏലക്ക, 4 ഗ്രാമും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഒരു നല്ലൊരു മണം വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ നിറമൊക്കെ മാറി നല്ലൊരു മണം വരും. അതാ ഇതിന്റെ നിറമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ച മണം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ വെളുത്തുള്ളി അലികൾ കുറച്ച് കൂടുതൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു 20 സെക്കൻഡ് ആയിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവക്കത മാറിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 4 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വായന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ സവാളൊക്കെ നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണം. ചെറിയൊരു ഗോൾഡൻ നിറം ആവുന്നതുവരെ ഒന്ന് വാടിക്കിട്ടണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൈസസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാള ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചേർത്ത് കൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതെല്ലാം ഒന്ന് വാടി വരട്ടെ. ഇപ്പൊ സവാള ഒക്കെ വാടി നല്ല സോഫ്റ്റായിട്ട് ചെറിയൊരു ഗോൾഡൻ നിറമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. അത്യാവശ്യം വലിയ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 10 എണ്ണം എടുത്താൽ മതിയാകും. ചെറിയ തീരെ പൊടി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതാവുമ്പോൾ 15 എണ്ണം എടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ചെറിയ ഉള്ളി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചെങ്കിലും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വാടിക്കിട്ടണം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. പച്ചമുളക് ചതച്ചോ അതുപോലെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തോ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഉള്ളിയും കൂടെ ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ട് ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ഇഷ്ടമല്ല അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയാവും. ഇതിൻ്റെയൊക്കെ ഒരു പച്ച ഒരു മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ പൊടിയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇപ്പം ആ 1 10 സെക്കൻഡ് ഒന്ന് ആയിട്ടുണ്ട്. ആ പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 തക്കാളിയാണ്. 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഇല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം.
അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീഫിന്റെ ബ്രെയിൻ ആണ്. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്തുള്ള പാടയൊക്കെ നല്ലതുപോലെ എടുത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. അപ്പൊ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു മിനിറ്റ് ആയി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ തക്കാളി എല്ലാം നല്ല വാടി സോഫ്റ്റ് ആയിട്ട് എന്താ വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തത്. ആദ്യമേ നിങ്ങൾ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. അപ്പം ഞാനിപ്പോൾ 1 കിലോ ബീഫ് ബ്രെയിൻ വെക്കുന്ന കറക്റ്റ് അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ബ്രെയിൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തിളക്കരുത്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മെല്ലെ വേണം ഇതൊന്ന് കട്ട് ചെയ്യാൻ. നല്ല സോഫ്റ്റ് ആണ്, പൊട്ടി പൊടിഞ്ഞൊക്കെ പോകും. അപ്പം അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല ഈ ബ്രെയിനിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ കിടന്നിട്ടാണ് ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വരട്ടിയെടുക്കുന്നത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഇളക്കി ഇളക്കി ഒന്ന് ഇത് വറ്റിച്ചെടുക്കാം. ഈ ഒരു സമയം ഉപ്പ് കുറവായതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മെല്ലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഇതിനത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതാ ഇതുപോലെ ഇളക്കി ഒന്ന് വറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ നേരത്തെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ബീഫിൻ്റെ ബ്രെയിനൊക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് 1-5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിത് മൂടി വെച്ച് കൊടുത്തിട്ട് 1-5 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ല, കുറച്ചും കൂടെ ഒന്ന് സെറ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബീഫിൻ്റെ ബ്രെയിനൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ബ്രെയിൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും, വായിലിട്ടാൽ തന്നെ അല്ലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തി, ദോശ, അപ്പം, ഇടിയപ്പം, അങ്ങനെ ചോറ്, അങ്ങനെ എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതായി ഇരിക്കുന്നത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ബീഫ് ബ്രെയിൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.